ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണി വിത്ത് മട്ടൺ സൂപ്പാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രിൽഡ് ചിക്കനും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും, തീർച്ചയായും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരു നല്ല ഇത് എന്തെങ്കിലും ഒരു വിശേഷാവസരങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. ഈസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ റംസാൻ ആണെങ്കിലും മറ്റെന്ത് വിശേഷ അവസരങ്ങളിൽ വന്നാലും നമുക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കാവുന്നതാണ്. മട്ടൺ ദം ബിരിയാണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമാണ്. മട്ടൺ ദം ചെയ്ത് റൈസ് സെപ്പറേറ്റായിട്ട് കുക്ക് ചെയ്യുക, അതുപോലെ തന്നെ മട്ടണും സെപ്പറേറ്റായിട്ട് കുക്ക് ചെയ്തിട്ട് രണ്ടും കൂടെ പിന്നീടാണ് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. മട്ടൺ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ സൂപ്പ് മാറ്റിയെടുത്ത് അതും നമ്മൾ ഇതിനോടൊപ്പം തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് വളരെ ഹെൽത്തി ായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പം വിശേഷാവസരങ്ങളിലാണെങ്കിലും ഫംഗ്ഷൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് അധികം ഓയിലൊന്നും ചേർക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ദം ബിരിയാണിയാണ് നമ്മളിന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ബസുമതി റൈസാണ്. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറുണ്ട്, ബസുമതി റൈസിന് അതിൻ്റേതായ ഒരു ഫ്ലേവറുണ്ട്. അപ്പോൾ അത് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടും. അതോടൊപ്പം തന്നെ ഞാൻ മട്ടൺ മട്ടൺ ബിരിയാണിക്കുള്ള മട്ടനും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇവിടെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. രണ്ട് ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. ഇത് വേവിച്ച് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇത്ര ഇടുക. മല്ലിപ്പൊടി വേണമെങ്കിൽ ലാസ്റ്റ് ഇടാം, അതുപോലെ ഒരു അല്പം ഇടാതിപ്പം വേണം. കാരണം ഇതിൽ നിന്ന് തന്നെ നമ്മൾ സൂപ്പും കൂടെ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അധികം മസാല ഇടാത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മട്ടൺ മസാലയും കൂടി ഇടുന്നുണ്ട്. മട്ടൺ മസാല എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒരല്പം ഇടാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കഴിക്കാം. ഞങ്ങളിതിലേക്ക് മട്ടൺ മസാല ഇടുകയാണ്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇടാം നമുക്ക്. അതെല്ലാം ഒന്ന് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ വെക്കാം. നന്നായിട്ട് വേണം മട്ടൺ. ഏകദേശം ഒരുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇടാം. ജിഞ്ചർ ഇട്ടിട്ടുണ്ട്, ഗാർലിക് ഞാൻ കുറച്ച് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ മട്ടൺ മസാല എല്ലായിട്ട് മസാലക്കറി വെക്കാനായിട്ട് കുക്കറിൽ അടച്ച് വെച്ച് ഉപയോഗിക്കുകയാണ്. ഒരു മൂന്ന് വിസിൽ വരെ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് സത്തെല്ലാം ഇറങ്ങിക്കഴിയുമ്പം കുറച്ച് നമുക്ക് സൂപ്പിനായിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി അടച്ചെടുക്കാം, അതിരുന്ന് വേകട്ടെ. ഇത് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇടണം. ഇനി അത് നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഇടണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ ഏലക്ക, ബേ ലീഫ്, കറുവാപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, തക്കോലം, പിന്നെ വലിയ ഏലക്ക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഇടുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ ബിരിയാണിയിൽ ഇവിടെ കരി ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. ഇത് മൂന്ന് ഗ്ലാസ് അരിയുണ്ട്. അരിയിൽ ചെറുതായിട്ടൊരു വെളുത്ത വരവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിക്കും. ഏകദേശം അഞ്ചര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത് പറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വയ്ക്കും. എന്നാൽ ബിരിയാണി ഇനി നമുക്ക് മൂടി വെച്ച് ഒരു മുക്കാൽ വേവ് വരെ വേവിക്കും. അവിടെ നിന്ന് വേണ്ട. നമ്മൾ ഇന്നലെ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഗ്രിൽഡ് ചിക്കനായിട്ട്. അപ്പം നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒരു സൈഡും മറ്റേ സൈഡും 15 മിനിറ്റ് അങ്ങനെ വെച്ച് വേവിക്കും. ഇനി ഇതിലേക്ക് വെക്കാം നമുക്ക്. ഇതിനൊട്ടും എണ്ണ വേണ്ട. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒട്ടും എണ്ണ ഉപയോഗിച്ചിരുന്നില്ല. ഇത്രയും ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് വരാം. നമ്മുടെ ചിക്കൻ എയർ ഫ്രയർ വെക്കാൻ പോകണം. ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഇത് വെക്കേണ്ടത് ഇതിലാണ് വെക്കേണ്ടത്. ടിക്കാ മോഡാണ് വെക്കുന്നത്. അപ്പം ആദ്യം 15 മിനിറ്റ് വെച്ചിട്ട് നോക്കാം അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മട്ടൻ കറി വെക്കാനായിട്ട് സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. കാരണം നമ്മൾ ബിരിയാണിക്ക് തരാനുള്ള ഇത് ഫ്രൈ ആക്കുന്ന ഇതിൽ തന്നെ ചെയ്യും. അപ്പോൾ ഇത് മേലിൽ ഫ്രൈ ആയിട്ട് വെതറാനുള്ളതും കൂടെ ചേർത്താണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. നമ്മളിവിടെ കാഷ്യൂനട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ആണ്. അതിനകത്ത് തന്നെ നമുക്ക് മുന്തിരിയും കൊടുക്കും. ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മളിത് വറക്കാം. സവോള ഇവിടെ ആയിട്ടുണ്ട്. ഒരു ലേയറിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇടാം. മട്ടൻ മസാലയാണ് നമ്മൾ ഇതിനകത്ത് ഇരുന്ന് പറയിപ്പിക്കുക. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇടാം. 2 ടീസ്പൂൺ ഇടാം. രണ്ടല്ല, യെസ് 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഇടാം. പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ നമുക്ക് അധികമൊക്കെ ഒരു വേണ്ട. അങ്ങനെ മല്ലിപ്പൊടി ഇച്ചിരി കൂടി ഇടാം. ഒരു 4 ടീസ്പൂൺ ഇടാം മല്ലിപ്പൊടി. ഇതിലേക്ക് നമ്മൾ മട്ടൻ മസാലയാണ്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വരുമ്പോൾ ടൊമാറ്റോ അരിഞ്ഞും കൂടെ ഇട്ട് നമുക്ക് മട്ടൻ ഇട്ട് വേവിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതൊന്നിനി വരണ്ട. നമ്മൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് ഗ്രേവിയൊക്കെ നമ്മുടെ അതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇടാം. ഒരു 3 ഇടത്തരം ടൊമാറ്റോ ആണിത്. ഇതൊന്ന് ഇതിനോടൊപ്പം ചേർക്കാം. എന്നിട്ട് നമുക്ക് മട്ടൻ വേവിച്ചിട്ട് ഇതിനാട്ടിരിക്കും. ഏകദേശം ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴങ്ങും. ഒരുപാട് വഴുതുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ ഇതിലേക്ക് ഇട്ട് ഇളക്കി ഒന്നൊരു മോട് വെച്ച് ഗ്രേവിയായിട്ടൊന്ന് മിക്സാകണം നമ്മുടെ മസാലയായിട്ട്. അങ്ങനെ കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് മോടി വെച്ച് ഗ്രേവിക്കും. ഒരല്പം വെള്ളം കൂടെ ചേർക്കാം നമുക്ക് കുക്കർ വാഷ് ചെയ്ത് കഴുകിയിട്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ അവിടെ നിന്ന് വേകട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാൻ ആവശ്യമായിരുന്നു.
അത് അവിടെ നിന്ന് മൂടി വെന്ത് വരുമ്പോൾ പിന്നെ അത് ചെയ്യാം നമുക്ക് വെക്കാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണി തന്നെ ചെയ്യുമ്പോൾ ചേർക്കാം. മല്ലിയുടെ കുറച്ചുകൂടെ വിതറണം, അത് ലാസ്റ്റ് ചെയ്യണം. നമ്മളിനി ദം ചെയ്യാൻ പോവാണ് ബിരിയാണി. അപ്പം ഉരുളിയും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് മട്ടൺ ഇടുക, പിന്നെ റൈസ് ഇടുക, അതിൻ്റെ ഇടയിൽ മല്ലിയില പുതിനയില ഒക്കെ വിതറുക, അതിൻ്റെ പരിപ്പ് മുതിരിങ്ങ ഇടുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച് സവോള ഇടുക. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് കുറച്ച് ബിരിയാണി മസാല സ്പ്രെഡ് ചെയ്യും അങ്ങനെ. അപ്പോൾ നമുക്ക് അത് ചെയ്യിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഇടും, നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ മട്ടൺ ഇടുക, വെത്ത് ഗ്രേവി. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്യാം. കുറച്ചകത്ത് നമുക്ക് പീസസ് ഒക്കെ നമ്മൾ റൈസ് ഇടാം. റൈസൊക്കെ ഇട്ടു ചിക്കൻ മട്ടൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇനി കുറച്ച് ബിരിയാണി എസൻസ് കൂടെ നമുക്ക് ഒഴിക്കും. മല്ലിയില, പുതിനയില, പിന്നെ ഓണിയൻ ഒക്കെ ഇട്ടായിരുന്നു. നമ്മളിനി ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഞങ്ങളുടെ വറുത്തതും കൂടി നമുക്ക് ഇടാം. ഇടയ്ക്ക് ഇനി മട്ടൺ ഇടുക. പിന്നെ കുറച്ച് ഗ്രേവി. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ബാക്കി റൈസ് കൂടെ ഇടാം. നമ്മൾ വീണ്ടും അടുത്ത ലെയർ ഇട്ടു. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ മട്ടൺ ഇടുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഇടാം. ഇതാണ് അപ്പോൾ ഇനിയും അടുത്ത ലാസ്റ്റ് ലെയറിൽ നമുക്കിടാം. കുറച്ച് നെയ്യിൻ്റെ മേലിൽ ഒഴിച്ചിരുന്നു. അങ്ങനെ നമ്മൾ മൂന്ന് ലെയർ ഇട്ടു ദം ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് ഇതാക്കാം. ഇവിടെ കുറച്ച് ചിക്കൻ, കുറച്ച് മട്ടൺ മിച്ചം ബാക്കിയുണ്ട്. അത് ഗ്രേവി പോലെ കഴിക്കാനായിട്ടാണ് കൂടുതൽ കറിയായിട്ട്. അപ്പോൾ ഇതിനെ ഇനിയൊന്ന് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഇത് ചെറിയ തീയിലൊന്ന് ദം ചെയ്ത് വെക്കാം. നമ്മുടെ ദമ്മ പൊട്ടിക്കാം. അപ്പം ഞാനിവിടെ പൈനാപ്പിളും കൂടി ഇട്ടിരുന്നു. അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉരുളിയിലുണ്ടാക്കിയതിൻ്റെ ആ ഒരു ആ ദം എഫക്റ്റും ഉണ്ട് ഇതിനകത്ത്. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലാക്കിയിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മട്ടൺ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണിയാണ്. തീർച്ചയായും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. പിന്നെ നമ്മൾ ഇവിടെ മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മട്ടൺ വേവിച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ചിടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റാണ് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. മട്ടൻ്റെ ആ സത്തിൻ്റെ എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഗ്രേവിയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സൂപ്പും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റിയൽ ഒരു ആട്ടിൻ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത്. പിന്നെ നമ്മൾ സാലഡും പിക്കിളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ സെർവ് ചെയ്യുന്നുണ്ട്.
പിന്നീട് നമ്മൾ ഗ്രില്ല് ചെയ്ത് തരിക ചിക്കനും. നമ്മൾ ഓൾറെഡി ഗ്രില്ല് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മാറിനേഷനൊന്നും ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ അതുപോലെ എല്ലാം ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഫെസ്റ്റിവലൊക്കെ നമുക്ക് ആഘോഷിക്കാം.